നമസ്കാരം ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുമായും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ച് പരിഹാരം കണ്ടെത്താൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ സംസ്ഥാന സർക്കാർ മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിൽ രൂപീകരിച്ച വനിതാ കൂട്ടായ്മയായ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മിറ്റിയുടെ രൂപീകരണം നടന്നത് തുടർന്നാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരടങ്ങിയ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടത് രാജ്യത്ത് ആദ്യമായാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ഒരു സർക്കാർ ഇത്തരത്തിൽ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും പ്രത്യേകതയായിരുന്നു ഇന്ന് ഈ റിപ്പോർട്ട് ചർച്ചയാകുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരാതെ സർക്കാർ കൂടുതൽ ഒളിച്ചുകളി നടത്തുമ്പോഴാണ് ഇതോടെ എന്താണ് സർക്കാർ ഒളിപ്പിക്കുന്ന രഹസ്യമെന്നും കൂടുതൽ ചർച്ചയാകുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത ഓരോ ദിവസവും കഴിയും തോറും ശക്തമാവുകയാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ചലച്ചിത്ര രംഗത്തെ ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ പറ്റില്ലെന്ന് കടുത്ത നിലപാടിലാണ് സർക്കാർ അന്വേഷണ കമ്മീഷനുകളുടെയും കമ്മിറ്റികളുടെയും റിപ്പോർട്ടുകൾക്ക് മുൻപ് ഒരിക്കലും സർക്കാർ നൽകിയിട്ടില്ലാത്ത ഗൂഢ സ്വഭാവം ഇതിന് നൽകുമ്പോഴാണ് ജനത്തിന് സംശയവും വർദ്ധിക്കുന്നത് സിനിമാക്കാരുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ കേൾക്കാനും ചർച്ച ചെയ്യാനും എക്കാലത്തും ജനങ്ങൾക്ക് വലിയ താല്പര്യവുമാണ് എന്നാൽ വെറും ഗോസിപ്പുകൾക്കപ്പുറം ചലച്ചിത്ര രംഗത്തെ വനിതകൾ ഉൾപ്പെടെയുള്ളവർ നേരിടേണ്ടി വന്ന പച്ചയായ ദുരനുഭവങ്ങളുടെയും പീഡനങ്ങളുടെയും ഒട്ടേറെ കഥകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് അത് വെറും ഗോസിപ്പായി തള്ളിക്കളയാനും ആവില്ല ഇരകൾ നേരിട്ട് കമ്മിറ്റി മുൻഭാഗം നൽകിയ മൊഴികളാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പുറത്തു കൊണ്ടുവരണമെന്ന് വിമനൻ സിനിമ കളക്റ്റീവ് ശക്തമായി ആവശ്യപ്പെട്ടു കൊണ്ടുവരിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനോട് എതിർപ്പില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും താരങ്ങളുടെ സംഘടനയായ അമ്മയും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് പ്രസിദ്ധീകരിക്കാത്തത് ആർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യവും ഉയരുന്നു ചലച്ചിത്ര രംഗത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ പലരും ഹേമ കമ്മിറ്റി മുൻപാകെ നൽകിയത് രഹസ്യമൊഴിയാണെന്നും അത് പരസ്യപ്പെടുത്തരുത് എന്നും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സാംസ്കാരിക പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് വിശദീകരിക്കുന്നു സർക്കാർ തലത്തിൽ ഈ റിപ്പോർട്ട് വായിച്ചിട്ടുള്ള അപൂർവ്വം ചിലരിൽ ഒരാളാണ് റാണി ജോർജ് സിനിമാ രംഗത്തെ പ്രശസ്തരുടെ പീഡനകഥകൾ ഉള്ളതുകൊണ്ടാണ് ാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന ആരോപണത്തിൽ കഴപ്പില്ലെന്ന് മന്ത്രി ഷജി ചെറിയാൻ പറയുന്നു ആരോപണ അദ്ദേഹം അവകാശപ്പെടുന്നു പ്രമുഖരുടെ സാന്നിധ്യമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നതെന്ന ഇതിനിടെ ഉയരുന്നുണ്ട് മലയാള സിനിമാ രംഗത്തുള്ളവരോട് സംസാരിച്ച് സ്ത്രീകളുടെ വേതനം തൊഴിലിടങ്ങളിലെ അവസ്ഥ അവർ നേരിടുന്ന ചൂഷണം എന്നീ പ്രശ്നങ്ങൾ പഠിച്ച് ആറ് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് കമ്മിറ്റി സർക്കാർ ചുമതലപ്പെടുത്തിയതെങ്കിലും ഏതാണ്ട് രണ്ട് വർഷത്തോളം സമയമെടുത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപിൽ മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നാലെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന ആവശ്യവുമായി വുമൻ ഇൻ സിനിമാ കളക്ട് രംഗത്ത് വന്നെങ്കിലും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നതിന് പകരം കമ്മീഷന്റെ ശുപാർശകൾ പഠിക്കാൻ സർക്കാർ മറ്റൊരു കമ്മിറ്റിയെ രൂപീകരിക്കുകയായിരുന്നു സിനിമാ മേഖലയിലെ പ്രമുഖരുടെ ഉറക്കം കളയുന്ന വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചനകൾ സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ളവർ വരെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വസ്തുത നടി പാർവതി തിരുവത്ത് കുറച്ചുനാൾ മുൻപാണ് തുറന്നു പറയുന്നത് ഹേമ കമ്മിറ്റിയുമായി സംസാരിച്ച പാർവതിയുമായി അടുപ്പമുള്ളവരിൽ നിന്നും ലഭിച്ച സൂചനകൾ പ്രകാരമാണ് അവർ അന്ന് അക്കാര്യം തുറന്നു പറഞ്ഞത് പല കാര്യങ്ങളും പുറത്തു പറയാത്ത ജീവഭയം ഉള്ളതുകൊണ്ടാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുമുണ്ട് ഇൻഡസ്ട്രിയിലെ വളരെ പ്രമുഖരായ പലരെ പറ്റിയും ഈ മൊഴിയിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് പുറത്തു പറഞ്ഞുകൂടാ എന്ന് ലാഘവത്തോടെ ചോദിക്കുന്നവരോട് ഒരു ഉത്തരമേ പറയുവാനുള്ളൂ ജീവഭയം ഉള്ളതുകൊണ്ടാണ് ഭീഷണി ഫോൺ കോളുകളൊക്കെ നമ്മളെയും തേടിയെത്താറുണ്ടെന്നും ജോലി ചെയ്ത് ജീവിക്കുക എന്നത് ഇവിടെ അനുബന്ധനീയമായ കാര്യമല്ലെന്നും സെക്സ് റാക്കറ്റ് അടകം എല്ലായിടത്തും സുഗമമാക്കുന്നവർ ഇൻഡസ്ട്രിയുടെ ഉള്ളിലുണ്ടെന്നും ഇക്കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഹേമ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നും പാർവതിയുടെ വെളിപ്പെടുത്തൽ